ഹായ് ഫ്രണ്ട്സ്, പി എസ് സി കമ്പനീൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയെ പറ്റിയാണ്. പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. കെ നായരാണ് പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തി. കെ നായർ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയും പത്തനംതിട്ടയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ജില്ല പത്തനംതിട്ട ജില്ല. ഇന്ത്യയിൽ ആദ്യമായി സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൈവരിച്ച ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല. തിരുവല്ലയാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദി ഒഴുകുന്നതും പത്തനംതിട്ട ജില്ലയിലൂടെയാണ്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലാണ്. താറാവ് സംരക്ഷണ കേന്ദ്രം നിരണം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആലന്മുള ഉത്രത്താളി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആലന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ആലന്മുള കണ്ണാടി നിർമ്മിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്തുള്ള ചെറുകോൾ പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത്. പടയണി എന്ന കലാരൂപത്തിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലം കടമ്മനിട്ട. ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കേരളത്തിലെ ആദ്യ റിസർവ് വനം സ്ഥിതി ചെയ്യുന്നതും കോന്നിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന ഡിവിഷൻ ാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന ഡിവിഷൻ. എക്കോ ടൂറിസത്തിന് പ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് ഗവി. ആനയുടെ അസ്ഥിക്കൂടം മുഴുവനുമായി പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. മൂയാർ ഡാം സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. പ്രശസ്തമായ ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചരൽക്കുന്നിലാണ് പ്രശസ്തമായ ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങറ ഭൂമി സമരം നടന്ന ജില്ല പത്തനംതിട്ട ജില്ല. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിലാണ് ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. യോഹന്നാൻ ജനിച്ചതും പ്രത്യക്ഷ രക്ഷാ സഭ ആരംഭിച്ചതും പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ്.
ഇതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. നിങ്ങൾ ഈ പോയിന്റുകൾ ആവർത്തിച്ച് പഠിക്കുക, മനഃപ്പാഠമാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.